ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് രണ്ട് താരങ്ങളെ പറ്റിയിട്ടാണ്. ഒന്ന് ബാഴ്സലോണയുടെ ബോസ്നിയൻ താരമായിട്ടുള്ള മിരലൻ പ്യാനിച്ചിനെ പറ്റിയിട്ടും, മറ്റൊന്ന് ഗാനയുടെ റിട്ടയർഡ് ഫുട്ബോളറായിട്ടുള്ള അസമാവോ ക്യാനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇപ്പോൾ ഈ രണ്ട് താരങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. അത്ര വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ മിരലൻ പ്യാനിച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ബാഴ്സലോണയുടെ പ്ലെയറാണ്. പക്ഷേ എത്ര നാൾ അല്ലെങ്കിൽ എത്ര മണിക്കൂർ ബാഴ്സലോണയുടെ പ്ലെയർ ആകുമെന്നുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് മുമ്പിലേക്ക് വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ, ഒരു ഫൈനാൻഷ്യൽ ഓഫർ വെച്ചിരിക്കുകയാണ് ഷാർജ എഫ് സി എന്ന് പറയുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ UAE ക്ലബ്ബ്. അതായത് നല്ല ഒരു ഓഫറാണ്, നല്ലൊരു ഫൈനാൻഷ്യൽ ഓഫറാണ്, 3 വർഷത്തെ കോൺട്രാക്റ്റ് അടങ്ങിയിട്ടുള്ള ഓഫറാണ്. അപ്പോൾ അത് പ്യാനിച്ച് നിരസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അത് ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം പിന്നെ കൂടുതൽ ഡിസ്കഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് UAE പറക്കുന്നു എന്നുള്ള വാർത്തയൊക്കെയാണ് ഫാബ്രിസിയോ റൊമാനോക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്യാനിച്ചിനെ UAE മണ്ണിൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് UAE മണ്ണിലാണ്, അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നൊരു വാർത്ത. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇനി എന്താണ് അസമാവോ ഗ്യാനിൻ്റെ കാര്യം? ഈ അസമാവോ ഗ്യാൻ തൻ്റെ 25-ാമത്തെ വയസ്സിലാണ് UAE പിന്നെ ഫുട്ബോൾ കളിക്കാൻ വരുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് സാധാരണ ആ ഒരു സമയത്തൊക്കെ UAE ഈ യൂറോപ്യൻ പ്ലെയേഴ്സോ അല്ലെങ്കിൽ ആഫ്രിക്കൻ താരങ്ങളോ വലിയ താരങ്ങളൊക്കെ വരുന്നത് അവരുടെ ആ ഒരു കരിയറിൻ്റെ അവസാന സമയത്ത് കുറച്ച് പൈസയൊക്കെ നേടിയിട്ട് ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഗ്യാൻ തൻ്റെ പ്രൈം സമയത്ത് ആ ഒരു വേൾഡ് കപ്പിലൊക്കെ ഭീകരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയും വളരെ വിവാദപരമായിട്ടുള്ള മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഉറുഗ്വേ ഗാന മത്സരമൊക്കെ 2010 വേൾഡ് കപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ആ സുവാറസിൻ്റെ ഹാൻഡ് ബോളും അസമാവോ ഗ്യാൻ പെനാൽറ്റി മിസ്സാക്കിയ സംഭവങ്ങളൊക്കെ, അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ അങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുന്നൊരു താരമായിരുന്നു അദ്ദേഹം. റെൻ എന്ന് പറയുന്ന ക്ലബ്ബിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സണ്ടർലാൻഡ് എന്ന് പറയുന്ന പ്രീമിയർ ലീഗ് ക്ലബ്ബ് അദ്ദേഹത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് സണ്ടർലാൻഡിൻ്റെ റെക്കോർഡ് തുകയൊക്കെ കൊടുത്തിട്ട് 13 മില്യൺ പൗണ്ട് എങ്ങാനുമാണ് കൊടുത്തതെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. സ്റ്റീവ് ബ്രൂസ് ആയിരുന്നു അന്ന് സണ്ടർലാൻഡിൻ്റെ മാനേജറായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അസമാവോ ഗ്യാൻ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ അവിടെ 1 വർഷം അദ്ദേഹം കളിച്ചു. പിന്നെ ഒരുപാട് ട്രാൻസ്ഫർ റൂമറുകളൊക്കെ ആയിരുന്നു അസമാവോ ഗ്യാനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്നത്. റയൽ മാഡ്രിഡ് ഒരു ചാൻസ് അദ്ദേഹത്തിൽ കൊടുക്കുന്നുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അസമാവോ ഗ്യാൻ അവിടെ നിന്ന് പോകണം എന്നുള്ള തരത്തിലായി. അപ്പോൾ ആ ഒരു വലിയൊരു വിവാദം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പോൾ സ്റ്റീവ് ബ്രൂസ് ആണെങ്കിലും ഈ പ്ലെയേഴ്സിൻ്റെ ഏജൻ്റ് ആണെങ്കിലും ഈ പ്ലെയറിൻ്റെ ഏജൻ്റ് ആണെങ്കിലും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പല പാരസൈറ്റ്സും പിന്നെ ഈ പ്ലെയറിൻ്റെ ചുറ്റുമുണ്ട് അദ്ദേഹത്തെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ, കൊത്തി കൊണ്ടുപോകാൻ എന്നുള്ള തരത്തിലൊക്കെ. എന്തായാലും റയൽ മാഡ്രിഡിലേക്കൊന്നും അദ്ദേഹം പോയില്ല, പകരം സണ്ടർലാൻഡിൽ നിന്ന് അദ്ദേഹത്തെ അലൈൻ UAE മറ്റൊരു ക്ലബ്ബാണ്, അലൈൻ FC ആണ് സൈൻ ചെയ്തത് ലോൺ ഡീലിൽ. ആദ്യം ഒരു ലോൺ ഡീലായിരുന്നു, പിന്നെ അത് പെർമനൻ്റ് ആയി 1 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നത്. അതായത് തൻ്റെ പ്രൈം സമയത്ത് 25-ാമത്തെ വയസ്സിൽ അലൈനിലേക്ക് പറക്കുകയാണ്. ഭീകരമായിട്ടുള്ള ഫൈനാൻഷ്യൽ പിന്നെ ബാക്കിങ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. നല്ല കോൺട്രാക്റ്റൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് ഈ UAE ലീഗുകളിൽ എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു സ്റ്റാറിനെ അന്ന് കിട്ടുകയാണ്. അന്ന് ഒരു സ്റ്റാർ പ്ലെയറാണ് അസമാവോ ഗ്യാൻ. മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം അന്ന് അലൈൻ FC വേണ്ടിയിട്ട് UAE വളരെ പ്രോമിസിങ് ആയിട്ടുള്ള പ്ലെയറായിട്ടുള്ള ഒമർ അബ്ദുറഹ്മാനും കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭീകരമായിട്ടുള്ളൊരു ടീമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ UAE റീജിയണിൽ അന്ന് അലൈൻ. മാത്രമല്ല തുടർച്ചയായി 3 ലീഗ് ടൈറ്റിലുകളും അവർക്ക് നേടാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ മാനേജർ ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതായത് ക്രൊയേഷ്യയെ ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ള ആളാണ്. അതായത് സ്ലാറ്റ്കോ ഡാലിച്ചിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പുള്ളിക്കാരനായിരുന്നു അലൈൻ FC മാനേജറായിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ അസമാവോ ഗ്യാൻ ആ ഒരു സമയത്ത് ഗോളടിച്ച് കൂട്ടിയായിരുന്നു. മൊത്തം 126 മത്സരങ്ങളാണ് അലൈന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 116 ഗോളുകൾ പുള്ളി അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ അടിക്കുന്ന അല്ലെങ്കിൽ ഗോളടിക്കുന്ന താരത്തിൻ്റെ റെക്കോർഡും അദ്ദേഹം മറികടന്നിട്ടുണ്ടായിരുന്നു. 2012-13 സീസണിൽ 31 ഗോളുകളാണ് അദ്ദേഹം ആ ഒരു സീസണിൽ UAE പ്രോ ലീഗിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒരു റെക്കോർഡാണ്. അതിനുശേഷമുള്ള സീസൺ ആണെങ്കിൽ 44 ഗോളുകളാണ് 40 മത്സരങ്ങളിൽ നിന്ന് ഓൾ കോമ്പറ്റീഷൻസിൽ അലൈൻ FC വേണ്ടിയിട്ട് നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നെ 3 സീസണുകളിൽ ഈ ലീഗിലെ ടോപ്പ് സ്കോററായിരുന്നു എന്നുള്ളൊരു ഒരു കാര്യം കൂടി ഓർക്കേണ്ടതിൽ. അപ്പോൾ മികച്ച രീതിയിലുള്ള പെർഫോമൻസുകളായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് 2014-15 സീസണിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൻ്റെ UEFA ചാമ്പ്യൻസ് ലീഗ് ഒക്കെ എന്ന് പറഞ്ഞ പോലെ ഏഷ്യയിലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ടോപ്പ് സ്കോറായിരുന്നു അന്ന്, 12 ഗോളുകളൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഭീകരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് അദ്ദേഹം ഈ ഒരു റീജിയണിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും പിന്നീട് അദ്ദേഹം ആ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ
ചൈനയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ ഉണ്ടായിരുന്നത്. പിന്നീട് വീണ്ടും അദ്ദേഹം യു എയിലേക്കൊക്കെ തിരികെ വന്നിട്ടുണ്ടായിരുന്നു, അല്ലഹിലി പറഞ്ഞ ക്ലബ്ബിന് വേണ്ടിയിട്ടൊക്കെ കളിക്കാൻ. അങ്ങനെ പല ക്ലബ്ബുകളിലേക്ക് അദ്ദേഹം പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ 2019 ഗാനയിൽ നിന്നും ഇൻ്റർനാഷണൽ റിട്ടയർമെൻറ്റ് എടുത്തു. പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വീണ്ടും ആ ഒരു വേൾഡ് കപ്പ് കളിക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വമേധയാ പുള്ളി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്ലബ്ബിന് വേണ്ടിയിട്ടൊന്നും അദ്ദേഹം കളിക്കുന്നില്ല. ലാസ്റ്റ് ഗാനയിലെ ഏതൊരു ക്ലബ്ബിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. 2021 അവസാനമായിട്ട് ക്ലബ്ബ് ഗെയിം കളിച്ചിട്ടുള്ളൂ, പിന്നെ കളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ആ വേൾഡ് കപ്പ് കളിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്താകുമെന്നുള്ളത് കാത്തിരുന്നാണ്. 36 ഇപ്പോൾ ഗ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഒരു വലിയ സൂപ്പർ താരമായിരുന്നു ഈ ഒരു റീജിയനിൽ. അപ്പോൾ ഈ ഒരു പ്യാനിച്ചിൻ്റെ ഈ കഥ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് അസംഭവ ഗ്യാനെ പറ്റിയിട്ട് പറയാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അസംഭവ ഗ്യാനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഓർമ്മകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മാത്രമല്ല, ഇവിടുത്തെ ലീഗ് എന്ന് പറഞ്ഞാൽ അത്ര ഭീകരമായിട്ടുള്ള ലീഗൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും ബാക്കിയുള്ള ഗൾഫ് റീജിയനിലുള്ള പോലെ തന്നെ നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ഫാൻസ് ഇവിടെയുണ്ട്. പ്യാനിച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഷാർജയുടെ ഒരു ഹീറോ ആകാനുള്ള ഒരു അവസരമാണ് അദ്ദേഹത്തിന്. കാരണം ഫാൻസ് വലിയ രീതിയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഒരു സൂപ്പർ താരമാണ് അവരുടെ കണ്ണിൽ പ്യാനിച്ച് എന്ന് പറയുന്നത്. കാരണം യുവന്റസിന് വേണ്ടി കളിച്ച താരമാണ്, ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ച താരമാണ്. അപ്പോൾ അവരെന്തായാലും ഈ ഒരു പ്ലെയറിനെ നെഞ്ചിലേറ്റു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.